ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേരുകയുണ്ടായി. ത്യാഗപൂർണമായ സമരസ്മരണകൾ തുടിക്കുന്ന വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പുന്നപ്ര വയലാർ രക്തസാക്ഷികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യപതികരായ സമുന്നത നേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലും പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ നിയുക്ത മന്ത്രിമാർ സത്യപ്രതിജ്ഞക്കെത്തിയത്. ഇന്നത്തെ കേരളം രൂപപ്പെട്ടതിന് ആധാരമായ സമരമുന്നേറ്റങ്ങളെ ആകെ സ്മരിക്കേണ്ട ഘട്ടമാണിത്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ സഖാവ് ഇഎംഎസിന്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് അതിനെ സ്വീകരിച്ചത്. നാം ഇന്ന് അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടുന്ന സാമൂഹ്യ പുരോഗതിയുടെ അടിത്തറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച ആ സർക്കാർ പാകിയത്. ആ സർക്കാരിനെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. 1957 മുതൽക്ക് ഇങ്ങോട്ട് ഇടതുപക്ഷം നയിച്ച എല്ലാ സർക്കാരുകളും നാടിനു വേണ്ടി നവീനമായ ബദലുകളാണ് അവതരിപ്പിച്ചത്. ജനങ്ങൾക്കു വേണ്ടി ദീർഘകാല നയപരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. എന്നാൽ അവയുടെ തുടർച്ച ഭരണമാറ്റത്തോടെ ഇല്ലാതാകുന്ന അനുഭവമാണ് പലപ്പോഴും ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ LDFന്റെ തുടർഭരണം കേരള ചരിത്രത്തിലെ സമുജ്ജ്വലമായ പുതിയ തുടക്കമാണ്. കേരളത്തിന് മുന്നോട്ടുള്ള പാതയൊരുക്കാൻ ദീർഘദൃഷ്ടിയുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ 5 വർഷം എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് സർക്കാർ നടത്തിയത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സാമൂഹ്യനീതി ഉറപ്പാക്കാനുള്ള ഇടപെടലും ഇടതുപക്ഷം നയിച്ച സർക്കാരുകളാണ് നടത്തിയത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് കേരള വികസനത്തിന്റെ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും പഴയ നേട്ടങ്ങളെ ഉറപ്പിച്ചു നിർത്താനുമാണ് കഴിഞ്ഞ 5 വർഷം സർക്കാർ പരിശ്രമിച്ചത്. കാർഷിക വ്യവസായ മേഖലകളുടെ ഉന്നമനം, പരമ്പരാഗത മേഖലയുടെ സംരക്ഷണം, പശ്ചാത്തല സൗകര്യ വികസനം, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം തുടങ്ങിയവ പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും പൊതുസംവിധാനങ്ങളുടെ ഗുണനിലവാരമുയർത്തലും പ്രത്യേക അജണ്ടയായി തന്നെ ഏറ്റെടുത്തു.
സമ്പദ്ഘടനയിലെ പരിമിത വിഭവങ്ങളെ ഉൽപ്പാദനക്ഷമവും സാമൂഹ്യ പ്രാധാന്യമുള്ളതുമായ പദ്ധതികൾക്കായി വിനിയോഗിക്കാനുള്ള ആസൂത്രണമാണ് സർക്കാർ നടപ്പാക്കിയത്. കിഫ്ബിയുടെ രൂപീകരണം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നിവ എടുത്തു പറയേണ്ടവയാണ്. ഈ ഇടപെടലുകൾ കേരളത്തിൻ്റെ വികസന രംഗത്ത് വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത്. LDFന്റെ പ്രകടന പത്രികയുടെ ഭാഗമായി ഓരോ വർഷവും പൂർത്തിയാക്കിയ വാഗ്ദാനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് രാജ്യത്തിനാകെ മാതൃകയായി മാറി. പൊതുമേഖലയെ നഷ്ടക്കണക്കിൻ്റെ ഇടവേളയിൽ നിന്ന് മോചിപ്പിച്ച് ലാഭത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. മുടങ്ങിക്കിടന്ന ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാതാ വികസനവും വൈദ്യുതി പ്രസരണ പദ്ധതികളും യാഥാർത്ഥ്യമാക്കി. അതോടൊപ്പം വിജ്ഞാന സമൂഹത്തെ വികസിപ്പിക്കുന്നതിനുള്ള കേഫോൺ പോലുള്ള ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോയി. സ്റ്റാർട്ടപ്പ് മേഖലയിൽ വൻ കുതിപ്പുണ്ടാക്കി. ഓഖിയും നിപ്പായും നമ്മെ വിഷമിപ്പിച്ച ദുരന്തങ്ങളായിരുന്നു. ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ജനത ഉൾപ്പെടെ അണിചേർന്ന രക്ഷാമതിൽ ഉയർത്തിക്കൊണ്ടാണ് പ്രളയ ദുരന്തത്തെ നാം അതിജീവിച്ചത്. തുടർന്നാണ് COVID-19 വ്യാപനമുണ്ടായത്. അത് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടമാണിത്. ലോക്ക്ഡൌൺ അടക്കമുള്ള പ്രതിരോധ നടപടികൾ നാം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ജനജീവിതം താളം തെറ്റും. അവ മറികടക്കുന്നതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കിയ പ്രവർത്തന പദ്ധതികൾക്ക് രാജ്യത്ത് ആദ്യമായി രൂപം നൽകാൻ നമുക്ക് കഴിഞ്ഞു. 20,000 കോടി രൂപയുടെ പാക്കേജിനും തുടർന്ന് നാട്ടിലെ ഉൽപ്പാദന മേഖല ശക്തിപ്പെടുത്തി തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിക്കുന്നതിനുമുള്ള ദീർഘകാല പദ്ധതികൾക്ക് രൂപം നൽകാൻ നമുക്കായി. മതനിരപേക്ഷതയിലും നവോത്ഥാന മൂല്യങ്ങളിലും അടിയുറച്ചു നിൽക്കുന്ന പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും സർക്കാർ ശക്തമായി ഇടപെട്ടു. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചു. രാജ്യത്തിൻ്റെ പല ഭാഗത്തും വർഗീയ സംഘർഷങ്ങൾ ആളിപ്പറന്നപ്പോഴും മതസൗഹാർദ്ദത്തിൻ്റെ നാടായി കേരളത്തെ നിലനിർത്തുമെന്ന വാഗ്ദാനം നടപ്പാക്കാനായി എന്നതാണ് കഴിഞ്ഞ 5 വർഷത്തെ ഒരു പ്രധാന നേട്ടം. പ്രകടന പത്രികയിലെ 600-ൽ 580 വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയത് അനേകം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ്. ഈ നേട്ടങ്ങളെ തമസ്കരിക്കുന്നതിന്
പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് നമുക്കറിയാം. ഒരു കാര്യം മാത്രം ഓർക്കേണ്ടതുണ്ട്, ജനങ്ങൾക്ക് താൽപ്പര്യം അർത്ഥശൂന്യമായ വിവാദങ്ങളിലല്ല, നാടിൻ്റെ വികസനത്തിലാണ്. അനാവശ്യ സംഘർഷമല്ല, സമാധാനപരമായ ജീവിതമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ആര് സന്നദ്ധമാകുന്നുവോ അവർക്കൊപ്പമായിരിക്കും ജനങ്ങളെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതിനെ മറികടക്കാൻ ജാതി വർഗീയ വികാരങ്ങൾ വലിയ തോതിൽ കുത്തിപ്പൊക്കി തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനോടൊപ്പം നിൽക്കാൻ കേരള ജനത തയ്യാറാകില്ല. തുടർ ഭരണത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൃത്യമായി പറയേണ്ടത് കഴിഞ്ഞ 5 വർഷം ജനങ്ങളും സർക്കാരും തമ്മിലുണ്ടായ പാരസ്പര്യത്തെക്കുറിച്ച് തന്നെയാണ്. ജനങ്ങളുടെ പരിപൂർണ പങ്കാളിത്തത്തിലൂടെയാണ് ഓരോ പ്രതിസന്ധിയെയും കേരളം അതിജീവിച്ചത്. ആ പങ്കാളിത്തവും സഹകരണവും തന്നെയാണ് ഇന്നാട്ടിൽ അനന്യമായ വികസന കുതിപ്പിന് കാരണമായത്. പ്രളയകാലത്ത് ഓരോരുത്തരും സ്വയം രക്ഷാദൗത്യമേറ്റെടുത്ത് അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും ത്യാഗസന്നദ്ധതയോടെ രംഗത്തിറങ്ങുന്നത് നാം കണ്ടു. മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യമെന്ന് വിളിക്കാൻ കാരണമായത് അവർ കാണിച്ച ത്യാഗപൂർവമായ രക്ഷാപ്രവർത്തനമാണ്. ജനങ്ങൾ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും പ്രതികരിച്ചിരുന്നില്ലെങ്കിൽ നിപ്പ എന്ന അപകടകാരിയായ വൈറസിൻ്റെ ആക്രമണം നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ലായിരുന്നു. കേരളത്തിൻ്റെ പുരോഗതിക്ക് അടിത്തറ പാകിയ വൻകിട പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിനും ജനങ്ങൾ സർക്കാരിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. ഇപ്പോൾ കോവിഡ് കാലത്ത് കേരളം മാതൃകാപരമായി വേറിട്ട് നിൽക്കുന്നത് കോവിഡ് പ്രതിരോധമെന്നത് ജനപങ്കാളിത്തമുള്ള ജീവത്തായ ഒരു പ്രക്രിയയായി നാം മാറ്റിയെടുത്തതിലൂടെയാണ്. ജനങ്ങളുടെ സഹകരണമാണ് സർക്കാരിൻ്റെ കരുത്തായത്. അതിനിയും തുടരുമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി തെളിയിക്കുന്നത്. ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുക. നമുക്ക് ഇനിയുമേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുപകരിക്കുന്ന കർമ്മപദ്ധതിയാണ് LDF പുതിയ പ്രകടന പത്രികയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 50-ന് പ്രധാന പരിപാടിയും അനുബന്ധമായി 900 വാഗ്ദാനങ്ങളുമാണ് ഇതിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അവ പൂർണ്ണമായും നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്.
സാമൂഹ്യ മേഖലകളിലെ, പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നീ രംഗത്തുണ്ടായ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കും. സാമൂഹ്യക്ഷേമം, സാമൂഹ്യനീതി, ലിംഗനീതി, സ്ത്രീ സുരക്ഷ എന്നിവയെയും കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇവയെ സമ്പദ്ഘടനയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള അടിസ്ഥാനമായി ഉപയോഗിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, നൂതന നൈപുണികൾ, വിജ്ഞാന സമ്പദ്ഘടനയിൽ ലഭ്യമായ നൈപുണികൾ എന്നിവയെ കൃത്യമായി പ്രയോജനപ്പെടുത്തി കൃഷി, അനുബന്ധ മേഖലകൾ, നൂതന വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം, വരുമാനോൽപാദന സേവനങ്ങൾ എന്നിവയെ മെച്ചപ്പെടുത്തും. അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് അതിദാരിദ്ര്യം എന്നതുന്മൂലനം ചെയ്യും. അഗതിയായ ഓരോ വ്യക്തിയെയും, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഓരോ കുടുംബത്തെയും കണ്ടെത്തി പ്രാദേശികവും ഗാർഹികവുമായ പദ്ധതികളിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരും. ഉന്നത വിദ്യാഭ്യാസത്തെ നവീകരിക്കാനും വളർത്താനും പ്രത്യേക നയം രൂപപ്പെടുത്തും. അതിലൂടെ കേരളത്തിലെ യുവാക്കൾക്ക് ആധുനിക സമ്പദ്ഘടനയിൽ ലഭ്യമായ ഏറ്റവും മികച്ച വിദഗ്ധ തൊഴിലുകൾ സൃഷ്ടിക്കും. 5 വർഷം കൊണ്ട് ആധുനികവും ഉയർന്ന തൊഴിൽ ശേഷിയുള്ളതുമായ ഉൽപ്പാദനപരമായ സമ്പദ്ഘടന സൃഷ്ടിക്കും. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിലെ തന്നെ വികസിത രാഷ്ട്രങ്ങൾക്ക് സമാനമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. നാടിൻ്റെ വികസനം, അതിന് ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്നതിലൂടെയാണ്. തൊഴിലവസരങ്ങൾ കൂടുതൽ ഉറപ്പുവരുത്തുക എന്നതിന് ഊന്നൽ നൽകും. ഒരാളെയും ഒഴിച്ചു നിർത്താത്ത വികസന കാഴ്ചപ്പാടാണ് ഉയർത്തിപ്പിടിക്കുക. കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത, ലാഭസാധ്യത, സുസ്ഥിരത എന്ന മുദ്രാവാക്യം നടപ്പിലാക്കും. ഓരോ വിളയുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യം നിശ്ചയിക്കും. 5 വർഷം കൊണ്ട് നെല്ലിൻ്റെയും പച്ചക്കറിയുടെയും ഉൽപ്പാദനം ഇരട്ടിപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. കൃഷി, ജലസേചനം എന്നീ വകുപ്പുകളുടെ ഇടപെടലുകളെ സഹകരണ മേഖലയുമായും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുമായും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായും സമന്വയിപ്പിക്കും. ശാസ്ത്രീയ കൃഷിരീതികൾ ഏറ്റെടുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും. മൂല്യവർദ്ധനവിലും മാർക്കറ്റിങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഭക്ഷ്യസംസ്കരണ വ്യവസായങ്ങൾക്കുള്ള സാധ്യത പ്രയോജനപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കും. നാളികേരത്തിൻ്റെയും
സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സംസ്കരണത്തിന് വ്യവസായശാലകളുടെ ശ്രേണി സജ്ജമാക്കും. റബ്ബറിൻ്റെയും മറ്റും മൂല്യവർധനയ്ക്ക് പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി അടിസ്ഥാനമാക്കി മികവിൻ്റെ കേന്ദ്രം രൂപീകരിക്കും. ഭൂവിനിയോഗ പദ്ധതി, വിള പദ്ധതി, തണ്ണീർത്തട പദ്ധതി എന്നിവ ആവിഷ്കരിച്ച് ആസൂത്രണം നടത്താൻ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കും. പ്രാദേശിക തണ്ണീർത്തടങ്ങളെ മെച്ചപ്പെടുത്തും. കാരാപ്പുഴ, ബാണാസുര സാഗർ, പഴശ്ശി, ഇടമലയാർ പദ്ധതികൾ 2023-24 പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും. മഴവെള്ളം കടലിലേക്ക് ഒഴുക്കിക്കളയാതെ സംഭരിക്കുന്ന വലിയ ജലസംഭരണികൾ ഒരുക്കുന്നത് പരിഗണിക്കും. ഇത് വേനൽക്കാലത്തെ ജലസേചനവും കൂടി വെള്ളത്തിൻ്റെ ലഭ്യതയും ഉറപ്പുവരുത്തും. കൃഷിഭവനുകളെ സ്മാർട്ട് കൃഷിഭവനുകളാക്കി കൃഷിക്കാർക്ക് ലഭിക്കുന്ന അനുബന്ധ സേവനങ്ങളുടെ നിലവാരമുയർത്തും. കൃഷിയുമായി ബന്ധപ്പെട്ട വകുപ്പുതല അനുബന്ധ സംവിധാനങ്ങളാകെ പരിഷ്കരിക്കും. കാർഷിക സർവകലാശാലയുടെയും ബന്ധപ്പെട്ട ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെയും ശേഷി പൂർണ്ണമായും വിനിയോഗിക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരേഖകളുടെയും സമകാലിക വിവരങ്ങൾ ഉൾച്ചേർക്കാൻ സമയബന്ധിത പദ്ധതി നടപ്പാക്കും. വനഭൂമിയുടെ അതിർത്തികൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഉപകരിക്കുന്ന വിധത്തിൽ ആ പദ്ധതിയെ സംയോജിപ്പിക്കും. 2025 പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാംസം, മുട്ട എന്നിവയുടെ ഉൽപാദനത്തിൽ വരുന്ന 5 കൊണ്ട് എത്ര വളർച്ച കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെ മിഷൻ മോഡിൽ സർക്കാർ പ്രവർത്തിക്കും. ഉൾനാടൻ മത്സ്യകൃഷി ഉൽപാദനത്തിലും വിസ്തീർണത്തിലും കൃത്യമായ ലക്ഷ്യം വെച്ചിടപെടും. അടുത്ത 5 കൊണ്ട് സാങ്കേതികവിദ്യയിലേതുൾപ്പെടെ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കും. വ്യവസായ വികസനം ആസൂത്രണം ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് സജീവമാക്കും. നീർത്തടാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനും ഹരിതകേരള ലക്ഷ്യം കൈവരിക്കുന്നതിനും എല്ലാ തലത്തിലും യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത ഒരുക്കും. വ്യവസായ ഇടനാഴി, തുറമുഖം, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, ഉൾനാടൻ ജലഗതാഗതം എന്നിവയുടെ വികസനത്തിലൂടെ അവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ വളർച്ച ഉറപ്പുവരുത്തും. പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കശുവണ്ടി, കൈത്തറി മുതലായവയുടെ നവീകരണത്തിന് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തും. പരമ്പരാഗത വ്യവസായങ്ങൾ നവീകരിച്ച് ഓരോ തൊഴിലാളിക്കും കൂടുതൽ മൂല്യവർദ്ധനവ് സാധ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഐ ടി വകുപ്പ്
ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഐ ടി വ്യവസായം എന്നിവ സംയുക്തമായി പ്രത്യേക വെബ് പോർട്ടലിലൂടെ കേരളത്തിൽ നിക്ഷേപിക്കാനോ പഠിപ്പിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന എല്ലാ സംരംഭകരെയും ഐ ടി വിദഗ്ധരുമായും പ്രൊഫഷണലുകളുമായും ബന്ധിപ്പിക്കും. ഐ ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും നിലവിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാർഗരേഖ 6 മാസത്തിനകം തയ്യാറാക്കും. വ്യവസായ മേഖലയുമായി സജീവമായി സഹകരിക്കാൻ ഐ ടി അധ്യാപകരെയും വകുപ്പുകളെയും സംയുക്ത ഗവേഷണങ്ങളുടെയും മറ്റും പ്രോത്സാഹിപ്പിക്കും. എല്ലാ ശാസ്ത്ര സാങ്കേതിക കോഴ്സുകളിലും നൂതനത്വത്തെക്കുറിച്ചും സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും അനുബന്ധ കോഴ്സ് കേരള സ്റ്റാർട്ടപ്പ് മിഷനും അബ്ദുൽ കലാം ടെക്നോളജിയും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ആരംഭിക്കും. സംയുക്ത സംരംഭങ്ങളുടെയും സ്വതന്ത്ര നിക്ഷേപങ്ങളുടെയും ഹാർഡ്വെയർ സെക്ടറിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇടപെടൽ നടത്തും. ഹാർഡ്വെയർ ടെസ്റ്റ്, അതിനുള്ള ഫെസിലിറ്റി സജ്ജമാക്കാൻ മുൻഗണന നൽകും. 3 മുതൽ 5 വർഷം കൊണ്ട് ഐ ടി കയറ്റുമതിയുടെ മൂല്യം ഇരട്ടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ഐ ടിയിലെ പ്രത്യേക ഉപമേഖലകളെ കണ്ടെത്തി അവിടെ നൈപുണ്യ വികസനവും നിക്ഷേപ പ്രോത്സാഹനവും നടത്തും. വികേന്ദ്രീകൃതമായ തൊഴിലിനും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനും ഉള്ള അനേകം അവസരങ്ങൾ ഐ ടി നൽകുന്നുണ്ട്. ഐ ടി മേഖലയിലേക്ക് ഉയർന്ന തോതിൽ സ്ത്രീകൾക്ക് കടന്നുവരാൻ ഇത് സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിനും അവർക്ക് അനുയോജ്യമായ തൊഴിലുകളുമായി അവരെ ബന്ധിപ്പിക്കുന്നതിനുമുള്ള പ്രത്യേക പരിപാടികൾ നടപ്പാക്കും. കൊച്ചി, പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിയുടെയും സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളുടെയും പൂർത്തീകരണം സാധ്യമാക്കും. വ്യവസായ ഇടനാഴിക്കനുബന്ധമായി ഹൈ ടെക്നോളജി, മാനുഫാക്ചറിംഗ്, എഗ്രോ പ്രോസസ്സിംഗ്, ഐ ടി, ബയോടെക്നോളജി, ലൈഫ് സയൻസസ് എന്നീ മേഖലയിൽ ഉയർന്ന നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഉയർന്ന നിക്ഷേപങ്ങൾ ഈ മേഖലകളിൽ ആവശ്യമാണ്. പെട്രോകെമിക്കൽസ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, പോളിമേഴ്സ്, ഫൈബർ എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന സംരംഭകർക്ക് മികച്ച സാധ്യതകൾ കൊച്ചിയിലെ പെട്രോകെമിക്കൽ പാർക്കിംഗ് സാധ്യമാക്കും. എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ, പോളിമർ ടെക്നോളജി, റബ്ബർ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യാവസായിക ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതും പരിഗണിക്കും. സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും ഹൈ ടെക്നോളജി സംരംഭത്തിലേർപ്പെടുന്നതിനും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രോത്സാഹനം നൽകും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളുമായി
കേരളത്തിലെ അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ സഹകരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പാക്കപ്പെടുന്ന പ്രധാന മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വർഗീയ അമിതാധികാര ശക്തികളും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന നയങ്ങൾക്ക് ബദൽ സമീപനം മുന്നോട്ട് വയ്ക്കും. പുതിയ സർക്കാർ മുൻഗണന നൽകുന്ന ഒരു പ്രധാന മേഖല ഉന്നത വിദ്യാഭ്യാസമായിരിക്കും. ഓരോ വിജ്ഞാനശാഖയുടെയും കാര്യക്ഷമത പരിപോഷിപ്പിക്കും. ബിരുദാന്തര വിദ്യാഭ്യാസത്തിനും അക്കാദമിക് ഗവേഷണത്തിനും ഉതകുന്ന സമീപനങ്ങൾ സ്വീകരിക്കും. അതിനനുയോജ്യമായ കോഴ്സുകൾ ആരംഭിക്കും. ശ്രേഷ്ഠ കേന്ദ്രങ്ങളും അതേ മാതൃകയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൻ്റെ ഭാഗമായി സജ്ജമാക്കും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങളോട് സുതാര്യമായി പ്രതികരിക്കുന്ന തരത്തിൽ ഭരണപരമായ നിയന്ത്രണങ്ങളിൽ ആവശ്യമായ അയവ് വരുത്തും. പുതിയ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ അധ്യയനം എങ്ങനെ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ആവിഷ്കരിക്കാമെന്നത് സംബന്ധിച്ച് പഠനം നടത്തും. അധ്യാപനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥികളുടെ കൈമാറ്റത്തിനുള്ള എക്സ്ചേഞ്ച് ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അധ്യയനം നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ആവിഷ്കരിക്കാം. ഇത് സംബന്ധിച്ച് പഠനം നടത്തും. ഓൺലൈൻ കോഴ്സുകൾ വികസിപ്പിച്ചെടുക്കാൻ അന്തർ സർവകലാശാല ഗ്രൂപ്പുകളെ സജ്ജമാക്കും. ഇതിനായി വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരുടെ പൂൾ സജ്ജമാക്കും. ലൈബ്രറികളുടെ നവീകരണം സാധ്യമാക്കും. ഈ വിഭവങ്ങൾ ക്യാമ്പസുകളും സ്ഥാപനങ്ങളും പങ്കുവെക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ നീതിയും പ്രാദേശിക സന്തുലിതാവസ്ഥയും ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടൽ നടത്തും. ഓരോ സർവകലാശാലയ്ക്കും കലാലയത്തിനും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും പ്രത്യേക പദ്ധതികളും പരിപാടികളും ആവശ്യകത കണക്കിലെടുത്ത് തയ്യാറാക്കും. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളുടെ വിപുലമായ ശൃംഖല പ്രത്യേക ശ്രദ്ധയോടെ ശക്തിപ്പെടുത്തും. ഗവേഷണ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കും. സെക്കൻഡറി തലം വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളും ശാസ്ത്രീയ അവബോധവും പാഠ്യപദ്ധതിയിൽ ശാസ്ത്രീയ അവബോധമൊക്കെ വളർത്താൻ ഉതകും വിധം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലുകൾ ആവശ്യമാണ്.
അത്തരത്തിലുള്ള വൈദഗ്ധ്യങ്ങൾ നേടിയെടുക്കുന്നതിന് യുവാക്കളെ സജ്ജമാക്കും. ഏറ്റവും ആധുനികമായ ശേഷി വികസന പരിപാടികൾ അവർക്ക് ലഭ്യമാക്കും. ഐടി അധിഷ്ഠിത സേവനങ്ങൾ, ഗതാഗതം, സ്റ്റോറേജ്, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, നിർമ്മാണം, ആരോഗ്യം, മെഡിക്കൽ എക്യുപ്മെൻ്റ്, ഭക്ഷ്യസംസ്കരണം, വിനോദസഞ്ചാരം, ഹോസ്പിറ്റാലിറ്റി, ഇത്തരം മേഖലകളിൽ കേരളത്തിൽ വലിയ തൊഴിൽ സാധ്യതയാണുള്ളത്. ഇതുപയോഗപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കും. പുതിയ സാധ്യത ഉയർന്നു വരുന്ന മേഖലകളിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ശേഷി വികസനം ലഭ്യമാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകും. ശേഷി വികസനവുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിലും സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലും സർക്കാരിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ വിജയകരമായിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കുക. പരിശീലനത്തെ ഇപ്പോഴുള്ള തൊഴിൽ കമ്പോളങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനോടൊപ്പം ഭാവി തൊഴിലുകൾക്കനുസൃതമായ വിധത്തിൽ ശേഷികൾ വികസിപ്പിക്കും. യുവാക്കളുടെ പരിശീലനത്തിൽ അടിസ്ഥാന ശേഷികൾ ഉൾപ്പെടുത്തുകയും നിലവാരമുള്ള അപ്രന്റീസ്ഷിപ്പ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. തൊഴിലുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളുടെ പ്രാപ്യത വർദ്ധിപ്പിക്കുകയും ഔദ്യോഗിക സമ്പദ്ഘടനയിലെ തൊഴിലുകളിൽ ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും സജ്ജരാക്കുകയും ചെയ്യും. കാര്യക്ഷമമായ ലേബർ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സംവിധാനവും ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സംവിധാനവും ഒരുക്കും. ഖരമാലിന്യ സംസ്കരണമെന്ന പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഗൗരവതരമായ ആരോഗ്യ, ശുചിത്വ, സാമ്പത്തിക, സാമൂഹ്യ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കാനിടയാകും. ഈ യാഥാർത്ഥ്യം മുൻനിർത്തി വരുന്ന 5 വർഷം കൊണ്ട് മാലിന്യരഹിത കേരളം യാഥാർത്ഥ്യമാക്കും. നാട് നിലനിൽക്കുന്നതും ചലിക്കുന്നതും അധ്വാനിക ജനവിഭാഗങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. മടങ്ങി വന്ന പ്രവാസികൾ ഉൾപ്പെടെ സംരംഭകരാകാൻ സാധ്യതയുള്ള നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. അവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരങ്ങൾ തേടുകയാണ്. സാങ്കേതികവിദ്യ പഠിക്കാനും ആർജിക്കാനും ഉൾപ്പെടെ അവർക്ക് സഹായങ്ങൾ നൽകാനുള്ള വ്യവസ്ഥാപിത മാർഗങ്ങൾ ഒരുക്കും. സംസ്ഥാനത്തെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് മുൻഗണന നൽകും. സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജെൻഡർ ബജറ്റിംഗ് ശക്തിപ്പെടുത്തും. സംസ്ഥാനാടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള
അതിക്രമങ്ങൾ കുറക്കുന്നതിനും ക്രൈം മാപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനകീയ ഇടപെടലിന് രൂപം നൽകും. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ നേട്ടം വേണ്ടത്ര ലഭിക്കാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടെ പരിഹരിക്കുന്ന നടപടികളും സ്വീകരിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സാധാരണ കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തും. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ ഉറപ്പുവരുത്തും. വിപുലീകൃതമായ വയോജന സർവേ നടത്തി സേവനങ്ങൾ വാതിൽപ്പടിയിലെത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പ്രത്യേക സാന്ത്വന പരിചരണ പരിപാടിയും ആവിഷ്കരിക്കും. സർക്കാർ ഓഫീസുകളിലെ ഒഴിവുകൾ, സർവീസിലെ ഒഴിവുകൾ പൂർണ്ണമായും സമയബന്ധിതമായും റിപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തും. പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിന്റെ കാവലാളായ മാതൃഭാഷ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ശക്തിപ്പെടുത്തും. പാരിസ്ഥിതിക സൗഹാർദ്ദപരമായ സുസ്ഥിരം വികസനത്തിനായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. കേരളം ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാനത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കാഴ്ചപ്പാടുകളെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക, ഇതാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ജീവിതനിലവാരം അനുദിനം മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. പൊതുമണ്ഡലങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ ഉയർത്തുന്നതിനുമുള്ള സാംസ്കാരിക മുന്നേറ്റത്തിന് സർക്കാർ നേതൃത്വം നൽകും. അന്താരാഷ്ട്ര തലത്തിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നാട്ടിലെ യുവതി യുവാക്കൾക്ക് ഈ നാട്ടിൽ തന്നെ തൊഴിലവസരം ഉറപ്പുവരുത്തുക, അതിനുള്ള ക്രിയാത്മകമായ നടപടികൾക്കാണ് ഊന്നൽ നൽകുക. കേരളത്തെ വൈജ്ഞാനിക കേന്ദ്രമാക്കുക, അതെല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാപ്തമാകുന്ന തരത്തിലുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കായിരിക്കും പരിശ്രമിക്കുക. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ജനാധിപത്യപരമായി പുനഃക്രമീകരിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടത്തും. ഈ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചില തീരുമാനങ്ങളെടുത്തത്. അതിദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പര്യാപ്തമായ സുപ്രധാനമായൊരു തീരുമാനമാണ് ആദ്യ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായ സർവേ നടത്തുക, ക്ലേശഘടകങ്ങൾ നിർണ്ണയിക്കുക, അത് ലഘൂകരിക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, അതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ, രണ്ട് സെക്രട്ടറിമാരുണ്ട്, ആ രണ്ടുപേരെയും ചുമതലപ്പെടുത്തുകയാണ്. പാർപ്പിടം എന്നത് മനുഷ്യന്റെ അവകാശമായി അംഗീകരിച്ച സർക്കാരാണിത്. എല്ലാവർക്കും ഭവനം എന്ന വിശാലമായ ലക്ഷ്യം കൈവരിക്കാൻ വിവിധങ്ങളായ പദ്ധതിയാണ്
ഇവിടെ നടപ്പാക്കിയത്. അതേസമയം മറുഭാഗത്ത് ജപ്തി നടപടികളിലൂടെയും മറ്റും ആളുകൾക്ക് കിടപ്പാട് നഷ്ടപ്പെടുന്ന അവസ്ഥ, ജപ്തി നടപടികളിലൂടെ കിടപ്പാട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാൻ ശാശ്വതമായ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ധനകാര്യ അഡീഷണൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതേപോലെ തന്നെ ആസൂത്രണകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതോടൊപ്പം ഒരു വിദഗ്ധ അഭിഭാഷകൻ, ഇവരടങ്ങുന്ന സമിതി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ച് ജൂലൈ 15 റിപ്പോർട്ട് നൽകാൻ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിശോധിച്ചാണ് തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതേപോലെ തന്നെ ഗാർഹിക ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് സഹായമെത്തിക്കുമെന്ന് പ്രകടനപത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നു. അതോടൊപ്പം ഗാർഹിക ജോലികളിലെ കാഠിന്യം കുറക്കാൻ സ്മാർട്ട് കിച്ചൺ പദ്ധതിയും നടപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകിയതാണ്. ഇപ്പം നമ്മുടെ വീട്ടമ്മമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്ന, വീട്ടു ജോലിയെടുക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് രൂപം നൽകാൻ ചീഫ് സെക്രട്ടറി, തദ്ദേശ സംബന്ധ സെക്രട്ടറി, വനിതാ ശിക്ഷണ വകുപ്പ് സെക്രട്ടറി എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം 20 അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകാനുതകുന്ന ഒരു പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതിയുടെ മാർഗരേഖ കെ ഡിസ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് പരിശോധിച്ച് ജൂലൈ 15 റിപ്പോർട്ട് നൽകാൻ കെ ഡിസ്കിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പദ്ധതി നടപ്പാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളുടെ അവകാശമാണെന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനെ നയിക്കുന്നത്. ഓരോ തീരുമാനവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് തടസ്സമുണ്ടാകരുത്. ഇപ്പോൾ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി വീട്ടുപടിക്കലെത്തുന്ന ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. 2 ഗാന്ധിജയന്തി ദിനത്തിൽ ഈ പദ്ധതി നിലവിൽ വരാനുതകും വിധം പദ്ധതിക്ക് അന്തിമ രൂപം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. IT സെക്രട്ടറിയും IT വിദഗ്ധരുമൊക്കെ അടങ്ങുന്ന ഒരു സമിതിയാണ് ഇത്തരമൊരു പദ്ധതിക്ക് അന്തിമ രൂപം നൽകുക. ഇ ഓഫീസ്, ഇ ഫയൽ സംവിധാനങ്ങൾ കൂടുതൽ വിപുലമായി നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പദ്ധതി നടപ്പാക്കുന്നതിന് ചീഫ് സെക്രട്ടറി, ഫൈനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, IT സെക്രട്ടറി എന്നിവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വ്യവസായ മേഖലയിൽ
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയ സംസ്ഥാനമാണ് നമ്മുടേത്. വ്യവസായങ്ങളെ ആകർഷിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വ്യവസായം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അറിയിക്കാൻ വ്യത്യസ്തങ്ങളായ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഒഴിവാക്കാൻ പരാതി പരിഹാരത്തിനുള്ള ഏകജാലക സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായൊരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി നിയമപരമായി പ്രാബല്യത്തിലുണ്ടാവണം. ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥനായിരിക്കും ഈ കമ്മിറ്റിയുടെ ചുമതല. ഇതിനൊരു പ്രത്യേക നിയമനിർമ്മാണവും വേണ്ടിവരും. ഈ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥതല സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 15th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-25 തീയതികളിൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. പ്രോട്ടോം സ്പീക്കറായി കുന്ദമംഗലം MLA അഡ്വക്കേറ്റ് PTA റഹീമിനെ നിയോഗിക്കാനുള്ള ശുപാർശ നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണ കുറുപ്പിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസായി അഡ്വക്കേറ്റ് TA ഷാജിയെ നിയമിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി ശ്രീ VK രാമചന്ദ്രനെ നിയമിച്ചു. മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നിലപാടായിരിക്കും നാം സ്വീകരിക്കുക. സർക്കാരിൻ്റെ പ്രതിബദ്ധത ഭരണഘടനയോടും ഈ നാട്ടിലെ ജനതയോടുമാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. അതിനായി മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ആ മിഷനുകളൊക്കെ തുടരുക തന്നെയാണ് ചെയ്യുക. അതിന്റെ മറ്റ് തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടില്ല, പക്ഷേ തുടരുക തന്നെ ചെയ്യും. ഉപദേശകർ ഓരോ ഘട്ടത്തിലല്ലേ ഇപ്പോൾ പറയേണ്ടതല്ലോ. പ്രൈവറ്റ് സെക്രട്ടറി നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ശ്രീ KK രാഗേഷ് ആണ് പ്രവർത്തിക്കുക. പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തരത്ത് ദിനേശനാണ്, അദ്ദേഹം തുടരും. നിലവിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി അവിടെ ഓഫീസിൽ തന്നെ തുടരുന്ന നിലയുണ്ടാവും. ഒരു പ്രത്യേക ചുമതലക്കാരനായിട്ട് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന നിലക്ക് എവിടുന്ന് കിട്ടിയ പേരാ? എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ആരാ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ അടുത്ത് അയക്ക അയാളാ. എനക്കറിയില്ല, എനക്കറിയില്ല. ഇപ്പൊ അംഗീകാരം വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് ചീഫ് സെക്രട്ടറി മുഖേനയാണ് ഫയലായിട്ട് പോവുക. അല്ല, അത് വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് ഞാനിപ്പോൾ ഓർമ്മയെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അല്ല,
ഇല്ല, ദുരന്ത നിവാരണം ഇപ്പൊ നടക്കുന്നതല്ലേ, അതിനെന്താ പ്രത്യേക കാര്യം വന്നിരിക്കുന്നു? അങ്ങനെ ഒരു പ്രശ്നമില്ല അതിനകത്ത്, കാര്യങ്ങൾ നടന്നു പോകുകയല്ലേ. ഇപ്പൊ അത് രോഗത്തിന്റെ അവസ്ഥയെ നോക്കിക്കൊണ്ടാണല്ലോ നിൽക്കുക. രോഗാവസ്ഥയില് ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് അനുകൂലമായ വ്യതിയാനങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മുടെ ജാഗ്രത ഉപേക്ഷിക്കാറായിട്ടില്ല. പിന്നെ മൊത്തം കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താനേ പറ്റൂ. ഇപ്പം അത് സംബന്ധിച്ചൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല. മന്ത്രിമാരെല്ലാം പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ അവർ? ചിലർ മന്ത്രിമാരാകുന്നത് ആദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ സമൂഹത്തുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരല്ലേ മന്ത്രിമാരായിട്ടുള്ളത്? അതല്ലേ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഒരു കുറവും വരില്ല. എന്റെ അടുത്ത് ഇപ്പൊ അതിന്റെ വിവരമില്ല, എന്താണെന്ന് അന്വേഷിച്ച് പറയാം. എന്റെ അടുത്ത് ഇപ്പൊ വിവരമില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി, അത് അന്വേഷിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ് മാത്രമല്ലേ സാധിക്കൂ, അതിന് ആകെ ഇളവ് വരുമ്പോൾ മാത്രമല്ലേ മറ്റൊരു അവസ്ഥ അന്വേഷിക്കാൻ പറ്റും. ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. തുടങ്ങിയതല്ലേ ഉള്ളൂ, എത്ര മാസമായി 1600 ആക്കിയിട്ട്? അത് പ്രത്യേകമായിട്ട് പരിശോധിക്കാൻ സമ്മതിക്കുന്നതിന് വിഷമമൊന്നും വരില്ല. ഒരാൾ പോയി നോക്കുന്നതിന് തടസ്സമൊന്നും വരാനിടയില്ല. അത് ആ നിലക്ക് അവർ ബന്ധപ്പെട്ടാൽ മതി. അത് ആനന്ദമായി നീണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കാം നമുക്ക്. തീർച്ചയായും ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ആ പദ്ധതി നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. ഇന്നിപ്പോ അത് ആലോചിച്ചിട്ടില്ല, പക്ഷെ അതുപോലുള്ള പദ്ധതികൾ നല്ല രീതിയിൽ തന്നെ നടപ്പാക്കുന്ന നില സർക്കാർ എടുക്കും. അപ്പൊ ബാക്കി പിന്നെ പോരെ. ശരി.